നീണ്ട 40 വർഷത്തിന് ശേഷം നമ്മുടെ വന്ദേമാതരം ഓസ്ട്രിയയിൽ നിന്ന് മുഴങ്ങിക്കേട്ടതിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രിയയിൽ എത്തിയ സമയത്ത് അവർ സകല പ്രൗഢിയോടും കൂടിയിട്ട് നമ്മുടെ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരു നിമിഷമൊക്കെ കാണുമ്പോൾ ഏതൊരു ഭാരതീയനും അഭിമാനിക്കാവുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി റഷ്യയിലായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ലോകം തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. ഉക്രൈൻ റഷ്യ വാറിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് പുടിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. പ്രശ്നപരിഹാരമൊക്കെ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ആ റഷ്യൻ സന്ദർശനത്തിന് ശേഷം, നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഓസ്ട്രിയ സന്ദർശിക്കുന്നത് എന്ന് ലോകം തന്നെ ഉറ്റുനോക്കുകയാണ്. ലോകോത്തര രാജ്യങ്ങളൊക്കെ തന്നെ വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത്. വിദേശ നയങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് നിലപാടുള്ളൊരു സർക്കാർ സംവിധാനമാണ് ഇന്ന് ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ലോകം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തിലെ കുറേ കുരുപൊട്ടികൾക്കൊരു മറുപടിയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സുകളിൽ നിരന്തരം വന്നിട്ട് കുരുപൊട്ടി എഴുതി വെക്കാറുണ്ട്. ക്ഷേത്രങ്ങളല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടത്, ക്ഷേത്രങ്ങളല്ല നാളേക്ക് വേണ്ടത് എന്ന രീതിയിലൊക്കെ. ഇത്തരം ആളുകൾക്കൊക്കെ മറ്റ് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതും മറ്റ് ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ചന്ദ്രയാൻ 3 ഉൾപ്പെടെ ലോകത്തിന് മുന്നിൽ ശാസ്ത്രമേഖലയിലും 1 നമ്പറായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് എന്നുള്ളത് സകല ആളുകളും ഓർക്കുക. ഓസ്ട്രിയ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തിരിക്കുന്നു. ഓസ്ട്രിയയിൽ നിന്ന് തന്നെ വ്യവസായ മേഖലയിലെ പ്രമുഖരുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ ഇത് കഴിഞ്ഞ് ഈ പറയുന്ന ഈ ഓസ്ട്രിയയിലെത്തിയ സമയത്ത് ഇങ്ങനെ ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴും ശാസ്ത്രീയമായിട്ടും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല സകല മേഖലയിലും കൃത്യമായിട്ടുള്ള ചർച്ചകളും അതിൻ്റേതായ ഗുണങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നുമുണ്ട് എന്നുള്ളതും ഈ കുരുപൊട്ടികളൊക്കെ തന്നെയൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസവും ജനത്തിന് ആവശ്യമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതിനൊക്കെ കുരുപൊട്ടുന്നവർ ഒരു മൂലക്കിരുന്നങ്ങ് പൊട്ടിച്ച് നടന്നാൽ മാത്രം മതി. ഞാനിവിടെ മുന്നോട്ട് വെക്കുന്നത് നിസ്സജ്ജരായിട്ടുള്ള സുബോധമുള്ള ഒരു ജനതയോടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നതിൻ്റെ ചെറിയൊരു രൂപമാണ്. നമ്മുടെ രാജ്യത്തെ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം വേണമെന്ന കാര്യത്തിലൊക്കെ നിരന്തരം പിന്തുണക്കുന്നൊരു രാജ്യമാണ് ഈ ഓസ്ട്രിയ എന്ന് പറയുന്നത്. ഈ ഓസ്ട്രിയയിൽ 25,000-ൽ ഇന്ത്യക്കാർ ജോലി ചെയ്ത് ആ രാജ്യത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓരോ വർഷത്തിലും 25,000-ൽ സഞ്ചാരികൾ ഇന്ത്യക്കാരായിട്ടുള്ളവർ ഈ ഓസ്ട്രിയയിൽ എത്തുന്നുണ്ട്. നമ്മുടെ രാജ്യവുമായിട്ട് കൃത്യമായിട്ട് കണക്റ്റ് ഉള്ളൊരു രാജ്യമാണ് ഈ ഓസ്ട്രിയ എന്ന് പറയുന്നത്. ആ രാജ്യത്തേക്കാണ് നീണ്ട 40 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്താൻ പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ എത്തേണ്ടി വന്നു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇതുപോലെയുള്ള സന്ദർശനങ്ങളിലൂടെ ലോകോത്തര രാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുകയാണ്. നമ്മുടെ രാജ്യം എന്ത് നിലപാടെടുക്കുന്നു, എന്ത് തീരുമാനമെടുക്കുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യുക്രൈൻ റഷ്യ വാറിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്ന് ലോകോത്തര രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഭാരതത്തെ എത്രത്തോളം കൈപിടിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി
കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ഇതുപോലെയുള്ള ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നിരന്തരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു പ്രാധാന്യം കൊടുക്കാതെ നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നതും സകല ആളുകളും തിരിച്ചറിയുകയും ചെയ്യണം.